സയൻഷ്യ ഹാൻഡ്സ് ഓൺ ലേണിംഗിലേക്ക് സ്വാഗതം. ഞാൻ ദിനേഷ് കുമാർ തെക്കുംപാൾ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ പരീക്ഷണം നമ്മുടെ ക്ലാസ് മുറിയിൽ നടക്കുന്ന, നമ്മുടെ ഒരു ശാസ്ത്ര ക്ലാസ് മുറിയിൽ നടക്കുന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ് മാഷ് പറയുന്നത്. നമ്മുടെ ഒരു പൊതുവിദ്യാലയത്തിൽ നടക്കുന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ് മാഷ് പറയുന്നത്. ശ്രദ്ധിക്കുക, സയൻസ് പീരീഡ് ടീച്ചർ ക്ലാസ്സിൽ വന്നു. സാധാരണ രീതിയിൽ ക്ലാസ്സിൽ വന്നാൽ കുട്ടികളെല്ലാം പുസ്തകം തുറന്നു, ടീച്ചറുടെ പുസ്തകം തുറന്നു, ഇന്നലെ പഠിപ്പിച്ചതിൻ്റെ ബാക്കി വീണ്ടും തുടങ്ങുകയായി, അല്ലെങ്കിൽ ഇന്നലെ പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കായി. പക്ഷേ ഇന്നേ ദിവസം ടീച്ചർ ചെയ്തത് ആദ്യം പറഞ്ഞത്, കൂട്ടുകാരെ എല്ലാവരും പുസ്തകം അടച്ചു വെക്കുക, എല്ലാവർക്കും സന്തോഷമായി, ഇന്ന് നമുക്ക് പഠിക്കണ്ട. എല്ലാവർക്കും സന്തോഷമായല്ലോ. പഠിക്കണ്ട എന്ന് പറയുമ്പോൾ എല്ലാവരും പുസ്തകം അടച്ചു വെച്ചു. പഠിക്കണ്ട, നിങ്ങൾ കളിച്ചോ, എനിക്കിവിടെ കുറച്ച് പണിയുണ്ട് എന്നല്ല ടീച്ചർ പറഞ്ഞത്. ടീച്ചർ എന്ത് ചെയ്തെന്ന് അറിയോ? ടീച്ചർ കൊണ്ടുവന്ന ഒരു പെട്ടി എടുത്ത് അതിൽ നിന്ന് തുറന്ന് അതിൻ്റെ അകത്തു നിന്ന് ഒരു കുപ്പി ഇങ്ങോട്ട് എടുക്കുകയാണ്. എന്നിട്ട് ഒരു തീപ്പെട്ടി കമ്പി ഇങ്ങനെ എടുക്കുകയാണ്. കുട്ടികൾ വളരെ അതിശയത്തോടെ നോക്കിക്കാണാണ്. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ്. ടീച്ചർ ഈ കുപ്പി എടുത്തിട്ട് ഈ തീപ്പെട്ടി കമ്പ് ഇതിൻ്റെ വായ ഭാഗത്ത് ഇങ്ങനെ വെക്കുകയാണ്. എന്നിട്ട് ആ ക്ലാസ്സിലെ 30 കുട്ടികളോടായിട്ട് ചോദിക്കുകയാണ്, ഇതിനെ ശക്തിയായി ഊതി ഉള്ളിലേക്കാക്കാൻ ആർക്ക കഴിയുക? ഇതിനെ ശക്തിയായി ഊതി ഉള്ളിലേക്കാക്കാൻ ആർക്ക കഴിയുക? മെല്ലെ ഊതിയാൽ തന്നെ ഉള്ളിലേക്ക് കയറും. ഇനി ശക്തിയായി ഊതിയാൽ ഉള്ളിലേക്കാക്കാൻ ആർക്ക കഴിയാത്തത്? 30 കുട്ടികൾ കൈകൊന്നിച്ചിട്ട് പറഞ്ഞു, ഞാൻ ടീച്ചറെ, പ്ലീസ്, ഞാൻ ആദ്യം. അങ്ങനെ ഒന്നാമത്തെ കുട്ടി ഓടി വരികയാണ്. അവൻ എന്ത് ചെയ്തു? ഈ കുപ്പി ഇങ്ങനെ പിടിച്ചിട്ട് വായോട് അടുത്ത് പിടിച്ചിട്ട് ശക്തിയായിട്ട് ഊതുകയാണ്. എന്താ സംഭവിച്ചത്? തീപ്പെട്ടിക്കമ്പ് ഉള്ളിലേക്ക് പോകാതെ പുറത്തേക്ക് തെറിക്കുകയാണ്. കുട്ടികൾ കൂട്ടത്തോടെ ചിരിക്കുകയാണ്. രണ്ടാമത്തവൻ ഓടി വരികയാണ്. കാരണം സാധ്യമായോ? ഇല്ല. ഇതുപോലെ വെച്ച് വീണ്ടും ശക്തിയായിട്ട് ഊതുകയാണ്. ഉള്ളിലേക്ക് പോകാതെ തീപ്പെട്ടിക്കമ്പ് പുറത്തേക്ക് തെറിക്കുകയാണ്. ക്ലാസ്സിൽ ചിരിയോടെ ചിരിയാണ്. ഓരോ കുട്ടികൾ ഇങ്ങനെ മാറി മാറി വരികയാണ്. എന്തുകൊണ്ട്? എളുപ്പം സാധ്യമാവുന്ന കാര്യം, പക്ഷേ എന്താവുന്നില്ല, സാധ്യമാവുന്നില്ല. ഓരോ കുട്ടിയും എനിക്കാവും എന്ന് വിചാരിച്ച് വരികയാണ്. അങ്ങനെ 30 കുട്ടികളും ശക്തിയായിട്ട് ഊതിയിട്ട് ഈ തീപ്പെട്ടിക്കമ്പിനെ ഉള്ളിലേക്കാക്കാൻ കഴിയാതിരിക്കുകയാണ്. ഉടൻ തന്നെ ടീച്ചർ പറഞ്ഞു, എന്ത് പറ്റി? എല്ലാവരും ആവേശത്തോടെ ഞാനാദ്യം എന്ന് പറഞ്ഞില്ലേ? ടീച്ചർ അവസാനം ഒരു കടലാസ് കഷ്ണം ചെറുതായി മടക്കി ചെറുതാക്കിയതിന് ശേഷം ഇതിൻ്റെ വായഭാഗത്ത് വെച്ച് വീണ്ടും കുട്ടികളോട് ചോദിച്ചു, ഇതിനെ ഉള്ളിലേക്കാക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? വീണ്ടും ക്ലാസ്സിൽ ആരവം, ടീച്ചറെ ഞാൻ. അങ്ങനെ വീണ്ടും ഒന്നാമത്തെ കുട്ടി വന്ന് തീപ്പെട്ടി കമ്പിന് പകരം ചെറിയ കടലാസ് കഷ്ണം ഈ കുപ്പിയുടെ വായ ഭാഗത്ത് ഇങ്ങനെ വെക്കുകയാണ്. കാണുന്നുണ്ടല്ലോ. എന്നിട്ട് ശക്തിയായിട്ട് ഊതുകയാണ്. എന്ത് സംഭവിച്ചു? ഉള്ളിലേക്ക് പോകാതെ പുറത്തേക്ക് തെറിക്കുകയാണ്. എത്ര പ്രാവശ്യം വെച്ചും എത്ര പ്രാവശ്യം ശക്തിയായി ഊതിയിട്ടും തീപ്പെട്ടി കമ്പിനെയും കടലാസ് കഷ്ണത്തെയും ഉള്ളിലേക്ക് ആക്കാൻ വേണ്ടി കഴിയുന്നില്ല. കുട്ടികൾക്ക് ഭയങ്കര അതിശയമായി രസകരമായി. ടീച്ചർ പ്രത്യേകം പറഞ്ഞു, മക്കളെ, ഈ പരീക്ഷണം ചെയ്യുന്നതിന് മുമ്പ് ടീച്ചർ പറഞ്ഞൊരു കാര്യം എന്താണ്? ഈ ഇത്രയും എളുപ്പമായ കാര്യം ആർക്കാണ് ചെയ്യാൻ വേണ്ടി കഴിയുക? നിങ്ങളെല്ലാവരും കൂട്ടത്തോടെ പറഞ്ഞു. ഇത് ശാസ്ത്രത്തിൻ്റെ രീതിയാണ്. എളുപ്പം ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന കാര്യത്തെ സാധ്യമാക്കി തരാത്ത ഒരു ശാസ്ത്രജ്ഞയാണ് നിങ്ങൾ കണ്ടത്. എളുപ്പം സാധ്യമാകുമെന്ന് വിചാരിക്കുന്ന കാര്യത്തെ സാധ്യമാക്കി തരാത്ത ഒരു ശാസ്ത്രത്തെ, ഒരു ശാസ്ത്രത്തിൻ്റെ രീതിയാണ് നിങ്ങൾ പരിചയപ്പെട്ടത്. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രം? ഈ കുപ്പിക്കകത്ത് നിറയെ എന്തുണ്ടായിരുന്നു? കുപ്പിക്കകത്ത് നിറയെ വായു ഉണ്ടായിരുന്നു. നിറമില്ലാത്ത, മണമില്ലാത്ത, രുചിയില്ലാത്ത, ഭാരമുള്ള, ബലം പ്രയോഗിക്കാൻ കഴിവുള്ള, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ള വായു ഉണ്ടായിരുന്നു അല്ലേ? തീപ്പെട്ടിക്കമ്പും കടലാസ് കഷ്ണം വെച്ചപ്പോൾ, ശക്തിയായിട്ട് ഊതിയപ്പോൾ എന്താ സംഭവിച്ചത്? വായു ഇതിൻ്റെ ഉള്ളിലേക്ക് ശക്തിയായിട്ട് പോവുകയാണ്. അപ്പോഴെന്ത് ചെയ്യൂ? ഇതിൻ്റെ അകത്തേക്ക് വായു ശക്തിയായിട്ട് ഊതിയപ്പോൾ ഇതിനകത്ത് മർദ്ദം കൂടി, വായുമർദ്ദം കൂടി. അധികമുള്ള വായു എന്ത് ചെയ്തു? വളരെ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വരികയാണ്. അങ്ങനെ മർദ്ദം കൂടിയ കുപ്പിക്കകത്ത് നിന്ന് മർദ്ദം കുറഞ്ഞ അന്തരീക്ഷത്തിലേക്ക് വായു പുറത്തേക്ക് തെറിക്കുമ്പോൾ ഈ കടലാസ് കഷ്ണവും ഈ തീപ്പെട്ടിക്കമ്പും അതിവേഗം പുറത്തേക്ക് തെറിക്കുക. ഇതാണ് ഇവിടെ സംഭവിച്ചത്. മനസ്സിലാവുന്നുണ്ടോ? ഉടനെ തന്നെ ടീച്ചർ എന്ത് ചെയ്തു? ശാസ്ത്രത്തിൻ്റെ ഈ രീതിയെ മറ്റൊരു തരത്തിൽ കൂടി പറയാണ്.
ടീച്ചറെ വായുമർദ്ദം എന്ന് പറയുന്ന പാഠഭാഗത്തെ ആശയമാണ് പഠിപ്പിക്കുന്നത് അത് രസകരമാക്കി എന്നേ ഉള്ളൂ മർദ്ദം എപ്പോഴാണ് കൂടിയത് മർദ്ദം കൂടിയ വായു മർദ്ദം കുറഞ്ഞ അന്തരീക്ഷത്തിലേക്ക് വരുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ടീച്ചർ എടുത്ത രസകരമായ ഒരു രീതിയാണ് ഇത് എളുപ്പം സാധ്യമാകും എന്ന് വിചാരിച്ച കാര്യത്തെ സാധ്യമാക്കി തരാത്ത ഒരു രീതി എന്ന പേരിലാണ് ടീച്ചർ അതിനെ പരിചയപ്പെടുത്തുന്നത് രണ്ടാമത് ടീച്ചർ എന്ത് ചെയ്തു എന്ന് അറിയുമോ ഒരു പോസ്റ്റ് കാർഡ് വലുപ്പമുള്ള ഒരു കടലാസ് എടുത്തു എന്നിട്ട് കുട്ടികളോടായിട്ട് ചോദിക്കുകയാണ് ഇതിൻ്റെ നടുക്ക് ഒരു ദ്വാരം ഉണ്ടാക്കിക്കൊണ്ട് ഒരാളുടെ തല കടത്താൻ വേണ്ടി കഴിയും നേരത്തെ ആവേശത്തോടെ ഞാനാദ്യം ഞാനാദ്യം എന്ന് പറഞ്ഞ കുട്ടികൾ ആരും കൈവക്കിയില്ല എന്തുകൊണ്ട് നേരത്തെ ഊതി പരാജയപ്പെട്ടു ഇവിടെ എല്ലാവരും ആലോചിക്കുകയാണ് ഈ കടലാസിന് ദ്വാരം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും മാക്സിമം ഉണ്ടാക്കുന്ന ദ്വാരം ഇത്രയാണ് പക്ഷേ ഇതിൽ കൂടി ക്ലാസ്സിലെ ആരുടെയെങ്കിലും തല കടത്താൻ വേണ്ടി കഴിയുമോ സാധ്യമല്ല അവസാനം ക്ലാസ് അടക്കം ഒന്നടങ്കം ടീച്ചറോട് പറഞ്ഞു ടീച്ചറെ ഒരിക്കലും സാധ്യമല്ല അപ്പോൾ ടീച്ചർ പറഞ്ഞു സാധ്യമല്ല അപ്പോൾ ടീച്ചർ ഒരു കാര്യം അവർ ഓർമ്മിപ്പിച്ചു ഒരിക്കലും സാധ്യമാകാത്ത കാര്യത്തെ ചിലപ്പോൾ സാധ്യമാക്കി തരും ആര്യ ശാസ്ത്രം ഇവിടെ എളുപ്പം സാധ്യമാകും എന്ന് പറഞ്ഞ കാര്യത്തെ സാധ്യമാക്കി തരാത്ത ശാസ്ത്രം ഇവിടെ പറയുന്നത് ഒരിക്കലും സാധ്യമാകില്ല എന്ന് പറയുന്ന വിചാരിക്കുന്ന കാര്യത്തെ ചിലപ്പോൾ സാധ്യമാക്കി തരും അതിനുവേണ്ടി എന്ത് വേണം ഒരു ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തത്തിന് സഹായം അതായത് ദ്വാരം ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം കത്തി വേണ്ടേ കത്രിയോ വേണ്ടേ ടീച്ചറോട് കത്രി എടുത്തു ഇത് ചെയ്തെന്നറിയോ ഈ പോസ്റ്റ് കാർഡിനെ ഇങ്ങനെ മടക്കിയിട്ട് ടീച്ചർ ഇങ്ങനെ മുറിക്കുകയാണ് കുട്ടികളെ ശ്രദ്ധാപൂർവ്വം നോക്കുകയാണ് ടീച്ചർ പറഞ്ഞു വളരെ ശ്രദ്ധാപൂർവം ഞാൻ ചെയ്യുന്ന ഒരു പരീക്ഷണമാണിത് കടലാസിൻ്റെ മേലെ ഞാൻ വളരെ ശ്രദ്ധാപൂർവം ചില കാര്യങ്ങൾ ചെയ്യുകയാണ് സൂക്ഷ്മമായി വളരെ കൃത്യതയോടും കൂടി ടീച്ചർ ചെയ്യുകയാണ് ഒരു പരീക്ഷണം പോലെ വീണ്ടും തിരിച്ചു പിടിച്ചിട്ട് ഈ കത്തരക്ക് ഉപയോഗിച്ച് മുറിച്ചതിൻ്റെ അടിയിലേ കൂടി ടീച്ചർ ഇങ്ങനെ മുറിക്കുകയാണ് ഏകദേശം മുക്കാൽ ഭാഗത്തോളം ഇങ്ങനെ മുറിച്ചു കുട്ടികൾ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു ദ്വാരം ഉണ്ടാക്കാൻ പറഞ്ഞ് ടീച്ചർ എന്താണ് ഇതിനെ മുറിച്ച് കളയുന്നത് ടീച്ചർ പറഞ്ഞു ഞാൻ മുറിച്ചതിന് ശേഷം പറയാം അവസാനം എന്ത് ചെയ്തെന്ന് അറിയോ ഈ മടക്കിയ രണ്ടറ്റത്തിൻ്റെ ഇതാ ഈ ഭാഗം മാറ്റി നിർത്തിക്കൊണ്ട് ടീച്ചർ ബാക്കിയുള്ള ഭാഗം ഇങ്ങനെ മുറിച്ച് കളഞ്ഞതാ മുറിച്ചതിന് ശേഷം ഈ മടക്കിയ ഭാഗത്തിൻ്റെ ഈ രണ്ടറ്റം ഒന്ന് മടക്കി വെക്കുക കാരണം അവിടെ മുറിക്കാതിരിക്കാനാണ് രണ്ടറ്റം മടക്കി വെക്കുന്നത് എന്നിട്ട് എന്ത് ചെയ്തു ബാക്കിയുള്ള ഭാഗം മാത്രം നമ്മളിങ്ങനെ മുറിച്ച് കളയുന്നു ഇവിടെ രണ്ട് ഭാഗവും നമ്മൾ മുറിക്കുന്നില്ല മെല്ലെ സാവധാനത്തിൽ ഇതിനെ തുറക്കുക മക്കളെ ഇപ്പം നിങ്ങൾക്ക് എന്ത് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് ഒരു ദ്വാരം കാണാൻ വേണ്ടി കഴിയുന്നില്ലേ ആകുന്നുണ്ട് ടീച്ചർ എന്താ പറഞ്ഞത് ഇതിലൊരു ദ്വാരം ഉണ്ടാക്കിയിട്ട് ഒരാളുടെ തല കടത്തണം നിങ്ങളെല്ലാവരും എന്തു പറഞ്ഞു ഒരിക്കലും സാധ്യമല്ല അപ്പോൾ ടീച്ചർ എന്താ പറഞ്ഞേ ഒരിക്കലും സാധ്യമാവാത്ത കാര്യത്തെ ചിലപ്പോൾ സാധ്യമാക്കി തരും അത് ശാസ്ത്രത്തിൻ്റെ മറ്റൊരു രീതിയാണ് അത് ടീച്ചർ പരിചയപ്പെടുത്തുന്നത് ഇതിൽ കൂടിയാണ് ഇനി എന്ത് ചെയ്തു നോക്കിയേ വലുതായല്ലോ പോസ്റ്റ് കാർഡ് വലുപ്പമുള്ള കടലാസ് വലുതായല്ലോ അതെന്ത് ചെയ്തു ഒരു കുട്ടിയുടെ കഴുത്തിൽ ടീച്ചർ ഇതുപോലെ ഇട്ടു കൊടുക്കും ശാസ്ത്രത്തിൻ്റെ രീതിയാണ് ഇങ്ങനെയായിരിക്കണം പഠനം അത് പറയാൻ വേണ്ടി രണ്ട് വ്യത്യസ്ത രീതികൾ പരീക്ഷണ രീതികൾ ടീച്ചർ ഉപയോഗിച്ചു ചെയ്യുമല്ലോ നന്ദി നമസ്കാരം